있네. ഞാൻ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അയ്യോ, ഞങ്ങള് മാത്രമല്ല, തൃച്ചംബരത്തെ എല്ലാവരും അറിഞ്ഞു. എങ്ങനെ? അഖിലയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. വീൽചെയറിൽ ഇരുന്ന് മയങ്ങുന്ന നിന്നെ എല്ലാവരും കണ്ടു. ഞങ്ങൾ അവരോടൊപ്പം അല്ലേ പ്രിയങ്കെ അനങ്ങാൻ പറ്റൂ? ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സഹിച്ചു നിന്നു. എന്നാലും ആ കൂട്ടിമുട്ടൽ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി. നീയും ഗംഗയും തമ്മിലുള്ള ബന്ധം അറിയാവുന്നവരാ അഖിലെ ഒഴിച്ച് ബാക്കി എല്ലാവരും. അതെ, അരവിന്ദൻ നന്ദനയും കൂടി ഗംഗയെ കളിയാക്കുകയും ചെയ്തു. അപ്പോ തിരിച്ചറിയൽ പരേഡൊക്കെ നേരത്തെ കഴിഞ്ഞു അല്ലേ? നിന്നെ കണ്ടിട്ട് ഇതെന്ത് പറ്റിയതാണെന്ന് അഖില ഡോക്ടറോട് ചോദിച്ചു. ബ്രേക്ക് കട്ട് ചെയ്ത് കാറിൽ യാത്ര ചെയ്തപ്പോ എവിടെയോ കൊണ്ടുപോയി ഇടിച്ചതാണെന്ന് ആ ഡോക്ടർ പറഞ്ഞത്. സത്യത്തിൽ എന്തു പറ്റിയതാ പ്രിയങ്കെ? എന്നെ ആക്സിഡന്റ് ആക്കി കൊല്ലാനുള്ള പ്ലാൻ ആയിരുന്നു. കാറിന്റെ ബ്രേക്ക് കട്ട് ചെയ്തിട്ടിരുന്നു. ഏത് ദ്രോഹിയായി ചതി ചെയ്തത്? അടിക്കടിക്ക് ഗംഗയെ വിളിച്ച് ടോർച്ചർ ചെയ്യുന്ന ബ്ലാക്ക് മെയിലറില്ലേ, അജ്ഞാതൻ, അവൻ തന്നെ. അവനാ ബ്രേക്ക് കട്ട് ചെയ്തത്, അല്ലെങ്കിൽ ചെയ്യിച്ചത്. ഇത്രയും നാളും അവൻ ഗംഗയുടെ നേരെയായിരുന്നു, ഇപ്പൊ പ്രിയങ്കയുടെ നേരെയും തുടങ്ങിയോ? അതിരിക്കട്ടെ, അവൻ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അവൻ എനിക്ക് ഫോൺ ചെയ്തു ആന്റി, കൊറേ വാചക കസരത്ത് നടത്തി. അവസാനോ പറഞ്ഞത് ബ്രേക്ക് ചവിട്ടെ, ചവിട്ടിയപ്പോ ബ്രേക്കും ഇല്ല. അയ്യോ, ഈ സമയം ഫോണിലൂടെ അവന്റെ പൊട്ടിച്ചിരി കേൾക്കാമായിരുന്നു. പ്രിയങ്കെ, ആ ബ്ലാക്ക് മെയിലർ ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അവനെ വെറുതെ വിടരുത്. അവൻ ആനന്ദിന്റെ ആള് തന്നെ ആന്റി, സംശയമില്ല. ആനന്ദ് തന്നെ അവനെ കൺട്രോൾ ചെയ്യുന്നത്. അവൻ കല്യാണിക്ക് വേണ്ടി സംസാരിക്കുന്നു. കല്യാണിക്കൊരു പ്രശ്നം വന്നപ്പോ അവൻ ഗംഗയെ ടോർച്ചർ ചെയ്ത് കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചു. ഇപ്പോ അഖിലക്കൊരു പ്രശ്നം വന്നപ്പോ എന്നെ അപകടത്തിൽപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത്, അവൻ ആനന്ദ് നിയോഗിച്ച ആള് തന്നെയാണ്. നീ പറഞ്ഞത് ശരിയാ പ്രിയങ്കെ, ആ ബ്ലാക്ക് മെയിലർ ആനന്ദിന്റെ ആള് തന്നെ. കാരണം തൃച്ചംബരത്ത് നടക്കുന്ന സംഭവങ്ങൾ അപ്പോ അപ്പ അറിഞ്ഞിട്ടാവും ഫോൺ ചെയ്യുന്നത്. വീടിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ പുറത്തൊരാൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് അറിയാനാ? അവൻ ആരാണെങ്കിലും ഇനി അവന്റെ കാര്യം എനിക്ക് വിട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അതിരിക്കട്ടെ, ആക്സിഡന്റിന് ശേഷം എങ്ങനെ അഖില ഔദ്യോഗിക കാര്യങ്ങളിൽ സജീവമായി തുടങ്ങിയോ? ഓ, ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു, അപ്പൊ നീ ഇങ്ങോട്ട് ചോദിച്ചു. അഖില ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം വളരെയേറെ മാറിയ മട്ട. മാറിയ മട്ടോ? എങ്ങനെ? ആ പഴയ പ്രൗഢിയും ദേഷ്യവും ഒന്നുമില്ല, ഒരുതരം ശാന്ത പ്രകൃതം. ഒരു അയ്യോ പാവല്ലേ. അതെ, രക്തം കൊടുത്ത് ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ കല്യാണി അഖിലയുടെ ഹൃദയത്തിലേക്ക് കുടിയേറി പാർത്തിരിക്കുക. അവളാണെങ്കിൽ വീണ കിട്ടിയ അവസരം മാക്സിമം മുതലാക്കാനുള്ള ശ്രമത്തില. ഇനി സഹതാപ തരംഗത്തിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുമ്പോ അവളെ പിടിച്ച് ആനന്ദിന് കൊടുക്കുമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.
ഇതിങ്ങനെ വിട്ട പറ്റില്ല ആന്റി. ഇതിനുടൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ സമാധാനായിട്ടിരിക്കേ. എല്ലാം പെട്ടെന്ന് ഭേദമാവട്ടെ, അതിനുശേഷം കളത്തിലിറങ്ങിയാൽ മതി. അതുവരെ ഞാൻ കളമൊരുക്കാം. എന്നാ പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ. ശരി ആന്റി. ചെല്ല. ആരണ്യങ്ങളിൽ കാട്ടുതീയുടെ വെളിച്ചത്തിൽ മനുഷ്യൻ കൂട്ടത്തോടെ വേട്ടയാടി ജീവിച്ചു. അതേ കാലത്ത് സത്യാന്വേഷികളായ ഭാരതീയ താപസർ കണ്ടെത്തിയതാണിത്. പിന്നീട് ആചാരങ്ങളായി മാറി ഈ നിയമങ്ങൾ മുഴുവൻ. അതുപോലെ തന്നെ മന്വന്തര ശില്പികളായ മഹർഷികൾ ഋഷിമാടങ്ങൾ കെട്ടി തപിച്ചും ജപിച്ചും യാഗശാലകളിൽ ഋക്ക് ചൊല്ലിയും കണ്ടെത്തിയ നിയമസംഹിതകൾ. അവർക്ക് ദൈവജ്ഞാനത്താൽ കിട്ടിയതുകൊണ്ട് അതൊക്കെ പരമസത്യങ്ങളുമാണ്. അതുകൊണ്ട് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചേ ഇവിടുന്ന് മടങ്ങിപ്പോകാൻ പറ്റൂ. ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ലെന്ന് എനിക്കറിയാം. അനുഭവത്തിലൂടെ എല്ലാം മനസ്സിലായിക്കൊള്ളൂ. നിന്റെ മനസ്സിപ്പോൾ ശാന്തമായൊരു തടാകം പോലെയാണ്. നിന്റെ ജീവരക്തം നീ ജീവനെ പോലെ സ്നേഹിക്കുന്ന നിന്റെ അഖിലാണ്ടേശ്വരിയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ അഖിലാണ്ടേശ്വര കണ്ണുകളിൽ നിന്നോട് വിദ്വേഷമില്ല, പകരം സ്നേഹത്തിന്റെ നിറനില പ്രവാഹമാണ്. സന്തോഷമായില്ലേ എന്റെ കുട്ടിക്ക്? എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ രമിക്കുമെന്ന് മനുസ്മൃതി. നീ ആദരിക്കപ്പെടും, പക്ഷേ അതിന് ഇടിവാളുകളുമായി വരുന്ന ഇടവപ്പാതികൾ പലതും കഴിയേണ്ടി വരും. ഏതൊരു ഇടവപ്പാതിയിലെ മേഘക്കൂട്ടവും ദേവപ്രീതിയിൽ പെയ്തൊഴിയാവുന്നതേ ഉള്ളൂ. സന്തോഷമായി പോയി വരൂ മോളെ.
അലൂഞ്ഞ എന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞത് സത്യവ കല്യാണി. അമ്മ വല്ലാതെ മാറിയിരിക്കുന്നു. ഇവിടുന്ന് പോയ അമ്മയല്ല തിരിച്ചു വന്നിരിക്കുന്ന അമ്മ. ഇപ്പൊ അമ്മയ്ക്ക് ദേഷ്യം എന്നൊരു ഭാവമേ ഇല്ല. മുഖത്ത് ശാന്തത മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം എനിക്കറിയാം. എന്ത് കാരണം? നിന്റെ രക്തമല്ലേ ഇപ്പൊ അമ്മയുടെ ശരീരത്തിലൂടെ ഓടുന്നത്. ഈ രക്തത്തിൽ മുഴുവൻ ശാന്തതയാണല്ലോ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. കല്യാണി, ഇനി ഒരിക്കലും അമ്മ നിന്നോട് വെറുപ്പ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ മനസ്സിൽ നീ എന്നേക്കുമായി ഇടം പിടിച്ചിരിക്കും. നീ നോക്കിക്കോ. മാഡത്തിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. എന്റെ പ്രാർത്ഥന വിളപ്പുറത്തമ്മ കേട്ടു. നീരാഞ്ജനെ നിറന്നിട്ടുണ്ട് ഞാൻ എന്റെ മാഡത്തിന്റെ ജീവൻ തിരിച്ചു തന്നതിന്. ഇതൊരു നല്ല സന്ദർഭമാണെന്ന് എനിക്ക് തോന്നുന്നു കല്യാണി. ഈ അവസരം നോക്കി ഞാൻ ചെന്ന് അമ്മയോട് നമ്മുടെ കാര്യം പറഞ്ഞാലോ? അയ്യോ വേണ്ട വലുവിനെ. നീ പേടിക്കുന്ന എന്തിനാ? ഇനിയും ഇത് അമ്മയിൽ നിന്ന് മറച്ചു വെക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. അത് ചിലപ്പോ അഖില മാഡത്തിന് ടെൻഷൻ ഉണ്ടാക്കി ആരോഗ്യത്തിന് ബാധിച്ചാലോ. ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട വലുവിനെ. അഖില മാഡം എപ്പോഴും ഇങ്ങനെ സന്തോഷവതിയായിരിക്കണ കാണാനാ എനിക്കിഷ്ടം. നിന്റെ പേടിയാണ് ഈ പ്രശ്നം. ഇപ്പൊ നമ്മളെ അനുകൂലിച്ച് സംസാരിക്കാൻ അച്ഛനും അരവിന്ദും മാത്രമല്ല നന്ദന കൂടിയുണ്ട്. എല്ലാരും ചേർന്ന് അമ്മയോട് നമ്മുടെ കാര്യം പറഞ്ഞ അമ്മ സമ്മതിക്കാതിരിക്കില്ലെന്നാ എന്റെ തോന്നൽ. വലിയ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാ മാഡം, അതുകൂടി നമ്മൾ ഓർക്കണം. എന്നാൽ ഹോസ്പിറ്റലിൽ അമ്മ അബോധാവസ്ഥയിൽ കിടന്ന സമയത്ത് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു കല്യാണി. അമ്മയുടെ ജീവനക്കാൾ ഉപരി സ്നേഹിക്കുന്നു. ഞാൻ എന്റെ അമ്മയെ അങ്ങനെ തന്നെയാ. എന്നിട്ടും ഞാൻ അമ്മയോട് തെറ്റ് ചെയ്തു. ഒരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി മറ്റാരുമല്ല, അമ്മയുടെ ഹൃദയത്തിൽ ഇടം നേടിയവള. അവൾ അമ്മയ്ക്ക് എന്നും പ്രിയപ്പെട്ടവളായിരുന്നു. അവളോടും അമ്മ ക്ഷമിക്കണം. അമ്മയുടെ അനുഗ്രഹത്തോടെ അമ്മ ആശീർവദിച്ച് ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. അബോധാവസ്ഥയിലാണെങ്കിലും ഞാൻ പറഞ്ഞതൊക്കെ ഒരുപക്ഷെ അമ്മ കേട്ടിട്ടുണ്ടാവും. അതായിരിക്കും അമ്മയ്ക്കിപ്പോ ഇങ്ങനൊരു മാറ്റം. വേണ്ടിയിരുന്നില്ല. എന്നാലും അമ്മയത് അറിയണ്ടേ? നമുക്ക് അല്പം കൂടി കാത്തിരിക്കാം. ശരി, കാത്തിരിക്കാം. എന്റെ പിറന്നാൾ ദിവസം വരെ, അതിനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അന്ന് ഏതായാലും അമ്മയോട് ഞാനിത് അവതരിപ്പിക്കും. എനിക്ക് ഒരു കൂട്ടം ജോലിയുണ്ട്. അഖില മാഡത്തിന് വായിക്കരുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പോട്ടെ. ശരി. ഇതെന്താ ഒറ്റക്കിരുന്ന് തന്നെ കിനാവാണ്? കിനാവൊന്നുമല്ല, ഞാനേ മറ്റൊരു കാര്യത്തെ പറ്റി ആലോചിച്ച്. ഞാൻ തൊട്ടടുത്ത് വന്നിരുന്നിട്ടും നീ അറിഞ്ഞില്ലല്ലോ. അല്ല, എന്താണോ ഇത്ര സീരിയസ് ആയിട്ട് ആലോചിക്ക? ആനന്ദിന്റെയും കല്യാണിയുടെയും കാര്യം ഞാൻ ആലോചിച്ച്. ഇത് സ്വസ്ഥമായി എന്തെങ്കിലും സംസാരിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല.
ഒളിച്ചും പാത്തും ഒക്കെ വേണം, എന്തെങ്കിലുമൊക്കെ ഒന്നുമുണ്ട്. അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോ എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം. അല്ല, നമ്മള് രണ്ടുപേരും ഇപ്പൊ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ കാരണമേ കല്യാണിയാ. അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അതാ ഞാൻ ആലോചിക്കുന്നത്. എടീ, നീ പറയുന്നത് സത്യം തന്നെയാ. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം, അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ ഒരു മാർഗമുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി അമ്മയോട് ഈ കാര്യം പറഞ്ഞേ, അമ്മയുടെ സമ്മതം വാങ്ങി എന്നിട്ട് അവരെ കല്യാണം നടത്തണം. അതൊക്കെ അത്രയ്ക്ക് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അതെനിക്കും അറിയാം, കാത്തിരിക്കാതെ മറ്റു വഴികളില്ലല്ലോ. നിന്റെ കയ്യിലെ വല്ല ഐഡിയ ഉണ്ടോ? നീ തന്നെ പറ. നീ ഇങ്ങനെ ചിന്തിച്ചേക്കാൻ നിന്റെ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. ഒരു വഴിയുണ്ട്. എന്തു വഴി? അവരെ രണ്ടുപേരെയും ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് അയക്കണം, ഏതെങ്കിലും ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രത്തില്. ഒരാഴ്ച കാലത്തെ ഒരു ട്രിപ്പ്. അവർക്കത് സന്തോഷാവും. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കണ്ടേ? നമ്മളും അവരെ സഹായിക്കണ്ടേ? നീ പറഞ്ഞ ഐഡിയ കൊള്ളാം എടീ, പക്ഷെ ബ്രോയും കല്യാണം എന്ത് കാര്യം പറഞ്ഞ എങ്ങനെ ആരോരതയക്കുക? അതെ, വിചാരിച്ച് നടക്കാത്ത ഒരു കാര്യമില്ല. ഞാൻ ആലോചിച്ചൊരു പ്ലാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്തുള്ള? അതായത് ബിസിനസ് മീറ്റിംഗ് എന്നും പറഞ്ഞ് ആനന്ദിന് ആദ്യം അയക്കണം. അത് കഴിഞ്ഞ് ബ്രാൻഡ് അംബാസിഡർമാരുടെ മീറ്റിംഗ് എന്നും പറഞ്ഞ് കല്യാണിയെ അയക്കണം. എന്നാ ഇവരെ രണ്ടുപേരും ചെന്നെത്തുന്നത് ഒരിടത്തേക്കായിരിക്കും. ഒരാഴ്ചത്തെ ഒരു ഹണിമൂൺ ട്രിപ്പ്. അത് കഴിഞ്ഞ് അവരെ രണ്ടുപേരും രണ്ട് ദിവസങ്ങളിലായിട്ട് മടങ്ങി വരട്ടെ. ഐഡിയ കൊള്ളാം, പക്ഷേ ഈ കാര്യം ബ്രോയോടും കല്യാണിയും പറഞ്ഞ് എങ്ങനെ സമ്മതിപ്പിക്കും? കല്യാണിയെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം. ആനന്ദിന് അരവിന്ദും പറഞ്ഞു സമ്മതിപ്പിക്കണം. എങ്ങനെയുണ്ട് ഐഡിയ? മാഡം, എന്താ ഇത്? ഇങ്ങനെ ഓവറായിട്ട് സ്ട്രെയിൻ എടുക്കരുത്. നിങ്ങൾക്കിപ്പോ വേണ്ടത് റെസ്റ്റാണ്. ഇങ്ങനെ കിടന്ന് പറ്റില്ല ഡോക്ടർ. എനിക്ക് ചെയ്തു തീർക്കാൻ ഒത്തിരി ജോലികളുണ്ട്. എനിക്ക് റെസ്റ്റ് എടുക്കാൻ നേരമില്ല. നിങ്ങൾക്കിത് പെട്ടെന്ന് ഭേദമാകാനല്ലേ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിനിടെ ഓവർ സ്ട്രെയിൻ ചെയ്ത് ആപത്ത് വരുത്തി വെക്കരുതെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഭയപ്പെടുത്തണ്ട ഡോക്ടർ,
എനിക്ക് പറ്റിയ ഈ മുറിവുകളും പരിക്കുകളും ഒക്കെ ഭേദമാവുന്നതേ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രമല്ല, എന്റെ വിൽ പവർ കൂടിയാ. നിങ്ങളുടെ വിൽ പവറിന്റെ കാരണം എനിക്ക് മനസ്സിലായി. ഡോക്ടർക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾ ദൈവങ്ങൾക്ക് പകരമായി വെച്ചിരിക്കുന്ന ഫോട്ടോ അഖിലാണ്ടീശ്വരി മാഡത്തിന്റേതല്ലേ? അഖിലാണ്ടീശ്വരി മാഡം എന്ന് പറഞ്ഞാൽ തന്നെ വിൽ പവറാണ്. എല്ലാവരുടെയും ഇൻസ്പിറേഷനായ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയല്ലേ തൃശ്ശംപരത്തെ അഖിലാണ്ടീശ്വരി? എല്ലാവരുടെയും റോൾ മോഡൽ. അഖിലാണ്ടീശ്വരി മാഡവും ഇതുപോലൊരു അപകടത്തിൽപ്പെട്ട് ഇവിടെ വന്ന് ഡിസ്ചാർജ് ആയി പോയതിനു ശേഷമാണ് നിങ്ങളിവിടെ അഡ്മിറ്റ് ആയത്. അഖില എനിക്ക് റോൾ മോഡലൊന്നും അല്ല, ഈ നാഗമടത്ത് പ്രിയങ്കയുടെ മുഖ്യ ശത്രു. അവരുടെ ഈ ഫോട്ടോ ഞാനിവിടെ വച്ചിരിക്കുന്നതേ ആരാധിക്കാനല്ല, എന്റെ പ്രതികാരദാഹം കൂട്ടാനാ. റൂം നമ്പർ 110 പേഷ്യന്റിന് ഒരല്പം സീരിയസ് ആണ്. ചെല്ല ഡോക്ടറെ, ഡോക്ടർ ചെന്ന് ഡോക്ടറുടെ ഡ്യൂട്ടി ചെയ്യും. ബ്രോ അമ്മയെന്നല്ല ഒരാളും അറിയാൻ പോകുന്നില്ല, അത്രയ്ക്ക് രഹസ്യമായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. ബ്രോ ഒന്ന് റെഡി എന്ന് മാത്രം പറഞ്ഞാൽ മതി, ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. സമ്മതാണെന്ന് പറയൂ ബ്രോ. നീ എന്നെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? എന്നെ വലിയുന്നിനെയും പറ്റി നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാ ചിന്തിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണി, അത് ഞാൻ തെറ്റൊന്നും അല്ലല്ലോ പറഞ്ഞത്. തെറ്റ് തന്നെ. അമ്മയുടെ അനുവാദം ഇല്ലാതെ കല്യാണം കഴിച്ചതിന്റെ കുറ്റബോധത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. അതൊന്ന് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും ഒരു തെറ്റുകൂടി ചെയ്യണോ? അയ്യോ, അങ്ങനെയല്ല ബ്രോ ഞങ്ങൾ ഉദ്ദേശിച്ചത്. വേണ്ട നന്ദന, അതൊന്നും ശരിയല്ല. അഖില മാഡം അറിയാതെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ നേരുനേർ നടക്കുക. ഞങ്ങളുടെ കല്യാണത്തിന് അഖില മാഡത്തിന്റെ അനുവാദം കിട്ടുന്നതുവരെ അങ്ങനെയൊരു യാത്രയൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിന്റെ മനസ്സിന്റെ വിശുദ്ധിയും ആന്റിയോടുള്ള നിന്റെ കൂറും വിശ്വസ്തതയും എനിക്ക് മനസ്സിലാവും കല്യാണി. പക്ഷെ ഞാനും നിന്നെപ്പോലൊരു പെൺകുട്ടിയല്ലേ, ഒരു പെണ്ണിന്റെ മനസ്സ് എനിക്കറിയാവുന്നതല്ലേ. അത് ഇങ്ങനെ ചിന്തിച്ചു പോയത്. അങ്ങനെ ചിന്തിച്ചതിൽ കുഴപ്പമൊന്നുമില്ല, അത് സ്നേഹം കൊണ്ടാണെന്നും അറിയാം. അതിന് നന്ദിയുമുണ്ട്. എന്റെ കഴുത്തിൽ വലിയ താലി കെട്ടിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ അഖില മാഡത്തിന്റെ അനുവാദം ഇല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ചൊരു ജീവിതമില്ല. ബ്രോയുടെ തീരുമാനത്തിന് മുന്നിൽ എനിക്കൊരു മറുവാക്കില്ല ബ്രോ. പക്ഷെ ഞാനും നന്ദന ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് പിന്നില് എന്റെ ബ്രോയും കല്യാണിയാണ്. പക്ഷെ ആ കടപ്പാടുകൊണ്ടൊന്നുമല്ല. എന്നാലും എന്റെ മനസ്സിങ്ങനെയൊക്കെ തോന്നിപ്പിച്ച തെറ്റാണെങ്കിൽ എന്റെ ബ്രോ എന്നോട് ക്ഷമിച്ചേക്ക. അമ്മയുടെ അനുവാദം ഇല്ലാതെ ഞങ്ങളുടെ കല്യാണം നടന്നത്, അതിന്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാവുന്നല്ലേ? അറിയാം ബ്രോ, ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നല്ലേ. എന്നാൽ നിനക്കറിയാത്ത ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ മനസ്സ് 90% ഒരുപോലെ ചിന്തിക്കുന്ന മനസ്സാ ഞങ്ങളുടേത്. ബാക്കി 10% മാത്രമേ രണ്ട് ചിന്താഗതികൾ ഉണ്ടാവൂ. ആ 10% കൂടി ഞങ്ങൾ ഒരുമിച്ച് 90% കൂടെ കൂട്ടും. അപ്പോ 100% ഞങ്ങൾക്ക് ഒരേ ചിന്താഗതിയാവും. അതുകൊണ്ട് തന്നെ അമ്മയുടെ അനുവാദത്തോടു കൂടിയേ ഞങ്ങളൊരു ജീവിതം തുടങ്ങും.
ശകല മേഡത്തിന്റെ അനുവാദം കിട്ടാതെയാണെങ്കിലും വല്യൂ എന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവായി എന്റെ കഴുത്തിൽ ഈ താലിയുണ്ടല്ലോ. എനിക്കത് മാത്രം മതി എന്റെ സന്തോഷത്തിന്. മേഡത്തിന്റെ അനുവാദവും ആശീർവാദവും ഇല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഒന്നായി ജീവിക്കില്ല. ഇതുതന്നെയായിരിക്കും വല്യൂഞ്ഞിന്റെ തീരുമാനവും. അതെ, അത് തന്നെയാണ് തീരുമാനം. ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. നീ ചെന്ന് നന്ദിനിയോട് കൂടി ഈ തീരുമാനം അറിയിച്ചേക്ക്. ചെല്ല. ആ ചെല്ല രവിന്ദ്. തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഞങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അനിയും കുഞ്ഞിനോട് കൂടി ഈ തീരുമാനം അറിയിച്ചേക്കണം. എന്റെ നന്ദനെ, ഞാൻ നമ്മുടെ പ്ലാൻ ബ്രോയോട് പറഞ്ഞപ്പോഴേ നീ എന്നെ പറ്റിട്ട് എന്താ കരുതിയെന്ന് പറഞ്ഞത് ബ്രോയിനോട് ദേഷ്യപ്പെട്ടു. അല്ല, നീ കല്യാണം സംസാരിച്ച കല്യാണം എന്താ പറഞ്ഞ? ആനന്ദ് അരവിന്ദിനോട് ദേഷ്യത്തിൽ പറഞ്ഞു. ഇതേ മറുപടി തന്നെ കല്യാണി എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു. അത്ര വ്യത്യാസമേ ഉള്ളൂ. സത്യം പറഞ്ഞ എനിക്ക് അത്ഭുതം തോന്നുക, ആനന്ദും കല്യാണിയും രണ്ടുപേരും സംസാരിക്കുന്നത് ഒരേ കാര്യം തന്നെ, ഒരേ അഭിപ്രായം. എന്റെ നന്ദനെ, അവര് രണ്ടുപേരും രണ്ട് ശരീരാണെങ്കിലും ഒരേ മനസ്സാ. ഒരേ മനസ്സാണെങ്കിലല്ലേ ഒരേ അഭിപ്രായം പുറത്തു വരൂ. അതെ, അവരുടെ ചിന്തകൾ പോലും ഒരുപോലെ. ബ്രോ പറഞ്ഞു അമ്മയുടെ അനുവാദം ഇല്ലാതെ കല്യാണം കഴിച്ച എന്നെ തെറ്റ്. വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാൻ ഞാനില്ലെന്ന് എന്നോട് പറഞ്ഞു. അല്ല, നീ പിന്നെ കല്യാണിയോടൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറയാതിരിക്കും അരവിന്ദ്, മാക്സിമം പറഞ്ഞു നോക്കി. പക്ഷെ കല്യാണി ഇതുപോലെ തന്നെ പറഞ്ഞു, അഖിൽ ആന്റിയുടെ അനുവാദം ഇല്ലാതെ കല്യാണം കഴിച്ചത് തന്നെ തെറ്റായി പോയിന്ന്. ഇനി അഖിൽ ആന്റിയുടെ അനുവാദത്തോടെയും ആശീർവാദത്തോടെയും മാത്രമേ ഒരു വിവാഹ ജീവിതം ഉള്ളൂ എന്ന്. ബ്രോയോ കല്യാണിയോ ആരെങ്കിലും ഒരാളെ അനുകൂലമായിട്ടൊന്ന് മൂളിയാ മതിയായിരുന്നു. നമുക്ക് അത് വെച്ചിട്ട് ഈ പ്ലാൻ നടപ്പിലാക്കായിരുന്നു. ഇതിപ്പോ രണ്ടുപേർക്കും ഒരേ അഭിപ്രായവും ഒരേ തീരുമാനവും. നമ്മുടെ പ്ലാൻ ഒന്നും വർക്കൗട്ട് ആവില്ല. പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിലും എനിക്ക് അവരുടെ കാര്യം ഓർക്കുമ്പോ അഭിമാനവും സന്തോഷവും തോന്നുന്നു. അവരോട് എന്തെന്നില്ലാത്തൊരു ബഹുമാനം. ഇത്ര ബഹുമാനം തോന്നാൻ മാത്രം അവരെന്താ ചെയ്ത്? അഖിലാന്റി അറിയാതെ കല്യാണം കഴിച്ചതിലുള്ള കുറ്റബോധം ഇന്ന് അഖിലാന്റിയോട് അവര് 100% വിശ്വസ്തതയും കൂറും പുലർത്തുന്നു. അതുകൊണ്ടല്ലേ ആന്റിയുടെ ആശീർവാദത്തോടെയും അനുവാദത്തോടെയും ഒന്നിച്ചതിനു ശേഷം മാത്രമേ വിവാഹ ജീവിതം ആരംഭിക്കൂ എന്ന് പറയുന്നത്. ഇങ്ങനൊരു പ്രണയ ജോഡികളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, വായിച്ച കഥകളിൽ പോലും ഇല്ല. ഒരുപക്ഷെ ദൈവിക പ്രേമം എന്നൊക്കെ പറയില്ലേ, അതുപോലെ പ്രേമത്തില് ഇവര് പാർവതിയും പരമശിവനും. എത്രയും പെട്ടെന്ന് എന്റെ ബ്രോ അമ്മയുടെ അനുവാദം വാങ്ങിച്ച് കല്യാണിയെ സ്വന്തമാക്കണം. എന്റെ സ്വന്തം ബ്രോയുടെ ഭാര്യയായിട്ട് തൃച്ചംബരത്തേക്ക് കൊണ്ടുവരണം. അതാണ് എന്റെ പ്രാർത്ഥന മുഴുവനും. ആ പ്രാർത്ഥന ദൈവം കേൾക്കും അരവിന്ദ്, കാരണം അവര് രണ്ടുപേരും നല്ലവരാ. എല്ലാവരും സാക്ഷികളായി നോക്കി നിൽക്കെ കല്യാണിയുടെ കയ്യും പിടിച്ച് ആനന്ദ് തൃച്ചംബരത്തിന്റെ മുറ്റത്തേക്ക് വരുന്നു. നിലവിളക്ക് കയ്യിൽ കൊടുത്ത അഖിലാന്റി കല്യാണിയെ സ്വീകരിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ നമ്മളും ഉണ്ടാവും കൂടെ. ആ
വെരി ഗുഡ്. ആള് ഊന്നുവടിയൊന്നും ഇല്ലാതെ നടക്കാൻ തുടങ്ങിയല്ലോ, സന്തോഷം. എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നവരൊക്കെ തോറ്റുപോവേ ഉള്ളൂ ആന്റി, അതെന്റെ മനസ്സിന്റെ കരുത്ത. വേദനയ്ക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോ? കുറവുണ്ട് ആന്റി.